ഈശോ എന്നോട് ആവശ്യപ്പെടുകയാണ് വീണ്ടും അവിടേക്ക് പോകേണ്ടതുണ്ട് എന്ന് വരികയാണ് എങ്കിൽ തീർച്ചയായും ഞാൻ പോകും. അവിടുന്ന് അതിന് വഴിയൊരുക്കും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഞാൻ ബാംഗ്ലൂരേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് അവിടുത്തെ ഒരു സ്ഥാപനത്തിലെ ക്രിസ്ത്യൻ കോളേജിന് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ഏർപ്പെടുത്തിയിരുന്നു. വീണ്ടും അങ്ങനെ പോകുവാൻ എന്നെ പ്രേരിപ്പിച്ചത് മറ്റാരുമല്ല, ഈശോയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ സമർപ്പിച്ചു. അച്ഛൻ ആശീർവദിച്ച് വിട്ടു. അവിടെ എത്തിച്ചേർന്നത് തന്നെ പല രീതിയിലാണ്. അതെല്ലാം ദൈവം ഞാൻ അവിടെ എത്തി പലർക്കും ശക്തി കൊടുക്കുവാനും കൃപ കൊടുക്കുവാനും എല്ലാം അവസരമൊരുക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും എന്നെ അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് ഏർപ്പെടുത്തി അവിടെ ചെന്നു. അവിടെ യുദ്ധം നടക്കുന്ന കാലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ ചെല്ലുകയും അത്രയും നാൾ അവർക്കെല്ലാം സാന്ത്വനം അർപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മിഷനറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ സിസ്റ്റേഴ്സ്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും അവരുടെ ആവശ്യങ്ങൾ, ആത്മീയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തമോ നമ്മൾ എങ്ങനെ അതിനെ ചിത്രീകരിക്കുമോ, ആ അവസ്ഥയിൽ കൂടി കടന്നുപോയി യാതൊരു കേടുപാടുകളും ഇല്ലാതെ എൻ്റെ നേരെ ആരും ഇതുവരെ തോക്ക് ചൂണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് എന്നെനിക്കറിയില്ല. അപ്പോൾ ദൈവം എന്നെ കാക്കുന്നു എന്നും ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത് ഒരു പക്ഷേ ഇതായിരുന്നിരിക്കാം ആ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ മരണം വരെയും അവരോട് കൂടി ഉണ്ടായിരിക്കുക എന്ന്. രണ്ടാമത്തെ ദൗത്യം ഒരു പക്ഷേ ഇതായിരുന്നിരിക്കാം അവരെയൊക്കെ ദ്രോഹിച്ച ആ സഹോദരങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ വീടുകളിൽ ഇരുന്ന് എന്നെ പ്രാർത്ഥിക്കുക, അതായത് എന്നെ തടവിലാക്കിയിരുന്ന ആ സ്ഥലങ്ങളിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നായിരിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഇനി അടുത്ത ദൗത്യം എന്താണ്? ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം, ദൈവമുണ്ട് എന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും ത്യാഗങ്ങളുമെല്ലാം കാണുന്നുവെന്നും. അവിടുത്തെ സമയത്ത്, ദൈവസമയത്ത് നമ്മളുടെ സമയമല്ല, ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിന് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം നൽകുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിലൂടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാനായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ദൗത്യം. ഇനി എന്ത് വരും എന്ന് എനിക്കിപ്പോൾ പറയുവാൻ സാധിക്കുകയില്ല. ദൈവം തരുന്നത് സ്വീകരിക്കും. ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛന് എന്നോട് ഈ സ്ഥാപനത്തിലോ ആ സ്ഥാപനത്തിലോ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഞാൻ പോകും. ഞാൻ അവർക്ക് വേണ്ടി മെസ്സേജ് എന്താണ് കൊടുക്കുന്നത്? ദൈവം അവരെ ഈ ISIS എന്ന് നിങ്ങൾ പറയുന്നു, എനിക്കറിയില്ല അത് ISIS ആണോ മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ISIS എന്ന് പറഞ്ഞു എന്ന് ദയവു ചെയ്ത് ആരും റിപ്പോർട്ട് ചെയ്യരുത്. ഓക്കെ, ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ അവർക്കായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഞാൻ എന്നെ ദ്രോഹിക്കാതെ എനിക്ക് ഭക്ഷണം തന്നു. എൻ്റെ ചെറിയ ഒരു തലവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നിരുന്നു. അവരെനിക്ക് മരുന്ന് തന്നു. യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലുള്ളപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വരിക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയാം. അവർ വിടുമ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത്രയാണ്: ഗുഡ് ന്യൂസ് ചേഞ്ച് ഇൻ ടു ദിസ് ക്ലോത്ത്സ്, ഗുഡ് ന്യൂസ് യു, ഞാൻ വെയിറ്റ് ചെയ്തു അല്പം കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു സെറ്റ് യു ഫ്രീ ടു കേരള. ഓക്കെ, അതിനെ കുറിച്ച്
ഞാൻ ആദ്യം പറഞ്ഞല്ലോ പലരുടെയും കൂട്ടായ പഴയപ്പാടി എനിക്ക് ഇന്നാലെ ചെയ്തതെന്നോ ഇന്ന അന്നാൻ ചെയ്തില്ലെന്നോ എനിക്കറിയില്ല. ഓക്കെ, എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിലാണ് അവസാനം. ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കുന്ന ന്യൂസ് വായിക്കുന്ന ആള് അതെല്ലാം പറയുന്നു. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് ഈ പിക്ചറെല്ലാം എടുത്ത് ഇതെല്ലാം ചെയ്ത് അതിന് ക്രെഡിറ്റ് എടുക്കുന്ന ആരാണ്? ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ. നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ആരെങ്കിലും എന്റെ കൈപിടിച്ച് ഒരു കടത്തി വിടുന്നുണ്ടാവാം. അവരും സഹകരിച്ചില്ല എങ്കിലും സാധിക്കില്ല, തീർച്ചയായും സാധിക്കില്ല. അപ്പൊ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമാണ്. വക്തിക്കാരനും ചോദിച്ചിട്ടുണ്ടാവാം, നമ്മുടെ നാടും നമ്മുടെ നേതാക്കന്മാരും പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവണം, ശ്രമിച്ചിട്ടുണ്ടാവണം. അതെല്ലാം വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ലായിരിക്കാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.